കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മലപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കുന്ന പെട്ടെന്ന് വിജയിക്കാൻ സാധിക്കുന്ന ഏഴ് നക്ഷത്രക്കാരും നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അവനെ കണ്ടില്ലയോ അവൻ കുറച്ച് വർഷം മുമ്പ് കൊണ്ട് ഡ്രൈവറായിട്ട് കയറിയ ഇപ്പോൾ അവിടുത്തെ മുലാളിയായി അല്ലെങ്കിൽ അവൻ വേറൊരു കമ്പനി ആരംഭിച്ചു അപ്പം തട്ടിപ്പിലൂടെ വെട്ടിപ്പിലൂടെ ഒക്കെ ആവുന്നവരുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല അല്ലാതെ ചില വ്യക്തികൾ അല്ല ചില നക്ഷത്രക്കാർ അവർ ചെറിയ രീതിയിൽ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടാൻ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ ആത്മാർത്ഥ അവരൊന്നും ചെയ്യുന്ന ജോലിയിൽ കർമ്മപഥത്തിൽ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ വലിയ ഉയർച്ചകൾ ഇവരെക്കുറിച്ച് മറ്റുള്ളവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉയർച്ചകൾ നേടാൻ ഇവർക്ക് സാധിക്കും അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കും ഈ ഇരുപത് നാളുകാർക്ക് ഇല്ലയോ ഈ പറഞ്ഞ ഏഴ് നാളുകാർക്ക് മാത്രമേ ഈ ഒരു വിഷയം ഉള്ളു എന്നൊരു ചോദ്യം ഉണ്ടാകും അപ്പൊ അതിന് അവരുടെ ജാതകം കൂടി പരിശോധിക്കണം പൊതുവേ നമ്മൾ ഈ പറയുന്ന ഫലങ്ങൾ എന്ന് വെച്ചാൽ നക്ഷത്ര ഫലങ്ങളായിട്ടും പല പുസ്തകങ്ങൾ വായിച്ച അറിവിൽ അതുപോലെ പല ജാതകങ്ങൾ പരിശോധിച്ച അറിവിലും പല ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവിൽ വെച്ചാണ് നമ്മൾ ഈ നക്ഷത്ര ഫലങ്ങൾ നമ്മൾ പറയുന്നത് ഇതിന് നൂറ് ശതമാനം കൃത്യത ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ജ്യോതിഷനെ നിങ്ങൾ സമീപിക്കുക ഫോണിൽ കൂടെ ചോദിക്കുക നേരിട്ട് കണ്ട് ചോദിച്ച് അപ്പം ഇങ്ങനെയുള്ള ഈ ആത്മാർത്ഥത കാണിച്ചിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാരണം ഉണ്ടാവും അപ്പം ആ ജോലിസിനെ കണ്ട് ആ കാരണം കണ്ടെത്തി പ്രതിവിധി ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനാവും ഇപ്പം ജോലിസിനെ കാണാൻ പോടനെ എന്നെ വന്ന് കാണണം എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്നെ വന്നാൽ ഞാൻ പ്രശ്നം നോക്കുക അല്ലാതെ പറയുക ഒന്നുമില്ല ഞാൻ മാത്രമല്ല ഈ ഇഷ്ടം പോലെ ജോൽസ്യന്മാരുണ്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ആചാര്യനെ കണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം നമുക്ക് എന്തായാലും ആ ഒന്ന് കടക്കാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് വെച്ചാൽ ഭരണി നക്ഷത്രമാണ് രണ്ടാമത്തേത് രോഹിണി നാളാണ് മൂന്നാമത് മകേരി നക്ഷത്രമാണ് നാലാമത് പുണർ നക്ഷത്രമാണ് അഞ്ചാമത് മക നക്ഷത്രമാണ് ആറാമത് അത്ത നക്ഷത്രമാണ് ഏഴാമത് പൂരാടനക്ഷത്രമാണ് ഇവരൊക്കെ ചെറിയൊരു കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും ചെറിയൊരു കാര്യത്തെ ആത്മാർത്ഥത കാണിച്ചാലും ഇവർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുന്നത് ഇതിനൊത്ത് ഇവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത് ഒക്കെ നന്നായിരിക്കും ഇവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് കർമ്മഫത്തിലും ഇവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പ്രശസ്തി അംഗീകാരങ്ങൾ അനുമോദനങ്ങൾ ഉയർച്ച എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉണ്ടാവും അവർ ജാതകം പരിശോധിച്ച് അവരുടെ ജാതക പ്രകാരമുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം